നമസ്കാരം. ശക്തിബോധി ഗുരുകുലം യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീത പ്രണാമം. ശക്തിബോധി സംസ്ഥാപക ഗുരുനാഥൻ മഹർഷി മഹാകവി ഗുരുശ്രീ കൃഷ്ണകുമാർജിയെ സാദരം സ്മരിച്ചുകൊണ്ട് ഇന്ന് സംവദിക്കാനുള്ള വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാനും നിങ്ങളും അഥവാ നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് ഒരു സമൂഹത്തിലാണ്. ആത്മീയ ജീവിതം നയിക്കാനും ഭൗതിക ജീവിതം നയിക്കാനും നാസ്തിക ജീവിതം നയിക്കാനും ആസ്തിക ജീവിതം നയിക്കാനും നമുക്ക് സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടേ സാധ്യമാക്കൂ. അതുകൊണ്ട് തന്നെ സമൂഹത്തിലുണ്ടാകുന്ന വിവിധ വിഷയങ്ങൾ, യാത്രക്കാരെ വഴിയിലെ കുണ്ടും കുഴിയും എങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു, അതുപോലെ നമ്മളെയൊക്കെ ബുദ്ധിമുട്ടിക്കും. അങ്ങനെ മനസ്സിന് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു അനുഭവമാണ് കണ്ണൂർ ADM ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന മിസ്റ്റർ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ. ആ ആത്മഹത്യക്ക് കാരണമായിട്ട് പറയുന്നത് അദ്ദേഹം യാത്രയയപ്പ് യോഗത്തിൽ വെച്ച് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും CPM ശ്രദ്ധേയയായിക്കൊണ്ടിരിക്കുന്ന ഒരു വനിതാ നേതാവായ PP ദിവ്യയുടെ ചില പരാമർശങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ അപമാനിക്കുന്നതായിരുന്നു. അത് അദ്ദേഹത്തെ വല്ലാതെ നോവിപ്പിച്ചു എന്നുള്ളതാണ്. അപമാനിക്കുന്ന വാക്കുകൾ വാഗ്വിഷങ്ങളാണ്. വാഗ്വിഷം എന്ന് തന്നെയാണത് പ്രയോഗിക്കേണ്ടത്. അത് ആരെ ഉദ്ദേശിച്ച് പറയപ്പെടുന്നുവോ അയാളിൽ അതൊരു വിഷം പോലെ പ്രവർത്തിക്കുകയും അയാൾക്ക് അപമാനത്തിൻ്റെ വാഗ്വിഷത്താൽ മരണം സംഭവിക്കുകയും ചെയ്യും എന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തം കൂടിയാണ് നവീൻ ബാബുവിൻ്റെ മരണം എന്ന് പറയുന്നത്. നവീൻ ബാബുവിൻ്റെ ദുഃഖ നിര്യാണത്തിൽ നഷ്ടപ്പെട്ട, അച്ഛനെ നഷ്ടപ്പെട്ട, ഭർത്താവിനെ നഷ്ടപ്പെട്ട, മകനെ നഷ്ടപ്പെട്ട, സുഹൃത്തിനെ നഷ്ടപ്പെട്ട, അയൽക്കാരനെ നഷ്ടപ്പെട്ട, സഹപ്രവർത്തകനെ നഷ്ടപ്പെട്ട എല്ലാ മനുഷ്യ സുഹൃത്തുക്കളോടും അവരുടെ ദുഃഖത്തോടും എൻ്റെ കൂടി പങ്കാളിത്തം ഞാൻ ഉറപ്പാക്കുകയാണ്. ഈ പക്ഷേ ഇതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ അതോടൊപ്പം പറയേണ്ടതുണ്ട്. ഒന്ന്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് ക്ഷണിക്കാത്തൊരു വേദിയിലേക്ക് കടന്നു ചെന്നു എന്നത് ഒരു കുറ്റമായിട്ട് ചില ചാനലുകൾ പറയുന്നത് കേട്ടു. യഥാർത്ഥത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ഒരു വലിയ ജനാധിപത്യ വ്യവസ്ഥയിലെ ഒരു വലിയ ഉത്തരവാദിത്തപ്പെട്ട ഭരണഘടനാ പദവിയാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയാണ് അവർ. അവർക്ക് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ യാത്രയയപ്പ് യോഗം, ഒരു ജില്ലാ ഉദ്യോഗസ്ഥൻ്റെ ഒരു യാത്രയയപ്പ് യോഗത്തിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചില്ല എന്നുള്ളതിലല്ലേ യഥാർത്ഥത്തിൽ കുറ്റകരമായ എന്തോ ഉള്ളത്? അത് ചിന്തിക്കണം. പക്ഷേ PP ദിവ്യ എടുത്ത നടപടി, അവർ പറഞ്ഞ വാക്കുകൾ, അത് അസ്ഥാനത്തുള്ളതായിരുന്നു, അവിടെ ഒരിക്കലും പറയാൻ പാടില്ലാത്തതായിരുന്നു, പറയേണ്ട ആവശ്യമില്ലാത്തതായിരുന്നു. കാരണം ഒരു ഉദ്യോഗസ്ഥൻ എന്തെങ്കിലും അവിഹിതമായിട്ട് ചെയ്തിട്ട് ആർക്കെങ്കിലും ഒരു ദോഷമോ ഗുണമോ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നിയമ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. അല്ലാതെ ഒരു യാത്രയയപ്പ് യോഗത്തിൽ അപ്രതീക്ഷിതമായി കയറി വന്ന് അയാളെ അപമാനിക്കുന്ന തരത്തിലുള്ള വിഷം പുരട്ടിയ വാക്ശരങ്ങൾ തൊടുക്കുകയല്ല വേണ്ടത്. അതൊന്നും ഒരു സഖാവിൻ്റെ വിപ്ലവ വീര്യത്തിനോ ധൈര്യത്തിനോ ഒന്നും മാതൃകയായ നടപടിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അറിവ് ശരിയാണ് എങ്കിൽ കണ്ണൂർ പാർട്ടിയുടെ ജില്ലാ ഘടകവും പത്തനംതിട്ട പാർട്ടിയുടെ ഘടകവും ഒക്കെ തന്നെ PP ദിവ്യയുടെ നടപടി ഒരു സഖാവ് ചെയ്തതാണ് എന്നതുകൊണ്ട് ന്യായീകരിക്കാൻ വരികയല്ല, അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുക തന്നെയാണ്, അപലപിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതൊരു നല്ല കാൽവയ്പ്പാണ്. ഇവിടെ കണ്ടുവരുന്ന മറ്റൊരു പ്രവണതയുണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു തെറ്റ് ചെയ്തു, ഏതെങ്കിലും പാർട്ടിയിൽപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിൽപ്പെട്ട
ഒരു ആൾ ഒരു സംഘടനയിൽപ്പെട്ട ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ ഉടനെ തന്നെ ആ തെറ്റ് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്ന് പറഞ്ഞ് ക്ഷമ ചോദിക്കേണ്ടുന്നതിന് പകരം ഈ തെറ്റ് നിങ്ങളും ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ച് ന്യായീകരിക്കുന്ന ഒരു വഷളൻ പ്രവണത നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ പി പി ദിവ്യയുടെ നടപടി അപമാനം വരുത്തി വെച്ചതുകൊണ്ട് നവീൻ ബാബു എന്ന് പറയുന്ന നല്ലൊരു ഉദ്യോഗസ്ഥൻ അകാലത്തിൽ സ്വന്തം ജീവനൊടുക്കി തൻ്റെ അപമാന ഭാരത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ട ഒരവസ്ഥ ഉണ്ടായി, ഒരു ദുരവസ്ഥയുണ്ടായി. ആ ദുരവസ്ഥ ഉണ്ടാക്കിയ പി പി ദിവ്യയെ ന്യായീകരിക്കാൻ ചിലവർ ശ്രമിക്കുകയുണ്ടായി. അവർ പറയുന്നത് ഓമനക്കുട്ടനെ നിങ്ങൾ അപമാനിച്ചില്ലേ പത്രങ്ങൾ, അതായത് ഈ പ്രളയകാലത്ത് ഒരു അഭയാർത്ഥി ക്യാമ്പിലേക്ക് സാധനങ്ങളുമായി വന്ന ഒരു ഓമനക്കുട്ടൻ എന്ന് പറയുന്ന പാവം സഖാവ് സ്വന്തം കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് സാധനങ്ങൾ കൊണ്ടുവന്ന ഓട്ടോറിക്ഷയ്ക്ക് കൂലി കൊടുക്കാനായിട്ട് ക്യാമ്പിലുള്ളവരുടെ കയ്യിൽ നിന്ന് യാത്രാക്കൂലി വാങ്ങിച്ചു. അത് കൈക്കൂലിയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്ത ഇവിടെ ഉണ്ടാക്കി. അത് അദ്ദേഹത്തിന് അപമാനം ഉണ്ടാക്കിയില്ല, അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിന് അപമാനം ഉണ്ടാക്കിയില്ലേ എന്ന് ചോദിച്ചു. ശരിയാണ്, അപമാനം ഉണ്ടാക്കിയതിന് പത്രമാധ്യമങ്ങൾ കേൾക്കേണ്ടതൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന്. അതുപോലെ മലയാള മനോരമ കെ കരുണാകരൻ എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രിയെയും നമ്പി നാരായണനെയും ഒക്കെ അപമാനിച്ചു. നമ്പി നാരായണൻ ഇന്ത്യയിലെ തലയെടുപ്പുള്ളൊരു ശാസ്ത്രജ്ഞനായിരുന്നു. അബ്ദുൽ കലാമിൻ്റെയൊക്കെ പോലെ തന്നെ മുൻ രാഷ്ട്രപതിയുടെ ഒപ്പം തന്നെ ജോലി ചെയ്തിരുന്ന, അവർക്കൊക്കെ പരസ്പരം നല്ല ബന്ധങ്ങളുണ്ടായിരുന്നതാണ്. അത്രയും തലയെടുപ്പുള്ള ഒരു ആളായിരുന്നു നമ്പി നാരായണൻ. നമ്പി നാരായണൻ ചെയ്യാത്ത കുറ്റം ചെയ്തു എന്ന് പറഞ്ഞ്, വ്യഭിചരിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അപമാനത്തിൽ മുക്കിക്കൊല്ലാൻ മലയാള മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങൾ ശ്രമിച്ചു. അദ്ദേഹം ആത്മഹത്യ ചെയ്യാതിരുന്നത് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് കൂടിയാണ്. പിന്നെ അദ്ദേഹത്തിന് അതിൻ്റെ ഒരു വലിയൊരു ആത്മധൈര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം പിടിച്ചു നിന്നു, അദ്ദേഹത്തിൻ്റെ കുടുംബവും പിടിച്ചു നിന്നു. അപ്പോൾ ഈ മനോരമ നമ്പി നാരായണനെ അപമാനിച്ചിട്ടില്ലേ, അതുകൊണ്ട് പി പി ദിവ്യയ്ക്ക് നവീൻ ബാബുവിനെയും അപമാനിക്കാം എന്ന് പറയുന്ന രീതി ഒരു വഷളൻ ന്യായീകരണ രീതിയാണ്. അത്തരം ന്യായീകരണ രീതികളിൽ നിന്ന് ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ, ആധുനിക ജനാധിപത്യ സമൂഹത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നേതൃത്വങ്ങളും അണികളും ഒക്കെ പിൻവാങ്ങുന്നതാണ് നല്ലത്. നമ്മുടെ നാട് കുറേം കൂടിയും ജനാധിപത്യ സംസ്കാരത്തിൻ്റെ ഒരു ഉന്നത നിലയിലേക്ക്, നിലവാരത്തിലേക്ക് എത്താൻ ഇത്തരം വഷള ന്യായീകരണ രീതികൾ ഒഴിവാക്കുകയും തെറ്റുപറ്റിയാൽ തെറ്റാണ് എന്ന് തുറന്നു പറയാനുള്ള ഒരു ആർജവം കാണിക്കുകയും ചെയ്യണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ശക്തിബോധി ഗുരുകുലത്തിൻ്റെ അനുശോചനം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.